പക്ഷെ ഉമർ ഇബ്നു ഖത്താബിന്റെ മനസ്സ് തെറ്റിപ്പോയി. അതാണ് മജ്ദൂമിങ്ങളായ ഔലിയാക്കളുടെ അവസ്ഥ. അവർ മനസ്സ് തെറ്റിപ്പോയവരാണ്. ഉമറുള്ളാന്റെ മനസ്സ് തെറ്റിപ്പോയി, അതാണ് മജ്ദൂബികളായ ഔലിയാക്കന്മാരുടെ സ്ഥിതി. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മജ്ദൂബായ വലിയായിരുന്നു. എന്നിട്ടോ നേരത്തെ ഇവർ പറഞ്ഞില്ലേ, മജ്ദൂബായ വലിയെ തുടരാൻ പറ്റൂല, മാതൃകയാക്കാൻ പറ്റൂല. ഓ പേരോട് മുസ്ലിമാരെ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ മുഅ്മിനീങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റൂലെന്നോ? എവിടേക്കാ നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ ആശയം പ്രചരിപ്പിക്കുന്നത്? ഇസ്ലാമിനെ എവിടെ കൊണ്ടുപോയി കെട്ടാനാ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് ആ പൂതി ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക നല്ലത്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ ഫിൽ ജന്ന ഉമറു ഫിൽ ജന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ തുടരാൻ പറ്റും, പറ്റുമെന്ന് തന്നെയാണ് മുസ്ലിം ലോകം വിശ്വസിക്കുന്നത്. അദ്ദേഹത്തെ തുടരാൻ പറ്റില്ലേ? ആര് പറഞ്ഞു അത്? എവിടേക്കാ നിങ്ങള് ഈ നെഞ്ചിത്തെരിപ്പിക്കലുമായി ഇറങ്ങുന്നത്? മറക്കണ്ട, മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഉമർ റളിയല്ലാഹുവിനെ തുടരാൻ പറ്റില്ല എന്നോ? അദ്ദേഹം മജ്ദൂബായ വലിയായിരുന്നു എന്നോ? എവിടേക്കാ നിങ്ങൾ കൊണ്ടുപോകുന്നത് സഹോദരങ്ങളെ? അതുകൊണ്ട് തന്നെയാണ് ഉമർ റളിയല്ലാഹുവിനെ പഠിപ്പിച്ചില്ലേ അദ്ദേഹം ചെയ്തതെന്താ? അദ്ദേഹം പള്ളിയിലേക്ക് ചെല്ലുമ്പോ ജനങ്ങൾ ഇങ്ങനെ ഒറ്റയും ആയിക്കൊണ്ട് നിസ്കരിക്കുക. അപ്പോ ഉബയ്യ് ഇബ്നു കഅബിനെയും തമീമു ദാരിയെയും റളിയല്ലാഹു അൻഹുമ അവരെ ഇമാമാക്കിക്കൊണ്ട് അവർക്ക് അവരെ ഇമാമായി നിശ്ചയിച്ചുകൊണ്ട് ഉമർ നാൻ പറഞ്ഞില്ല, അമർ ഉമറു ഉബയ്യ് ഇബ്നു കഅബിൻ വ തമീമു ദാരിയ അൻ യഖൂമാ ലിന്നാസ് ബിഹ്ദാ അശ്റത റകഅ, പതിനൊന്ന് നിസ്കരിക്കാൻ കൽപ്പിച്ചു. പതിനൊന്ന്. അതുകൊണ്ട് തന്നെ ആയിരിക്കാമല്ലേ നിങ്ങൾ സ്വീകരിക്കാത്തത്, അല്ലേ? ആ ഉമർ റളിയല്ലാഹു അൻഹു പതിനൊന്ന് നിസ്കരിക്കാൻ കൽപ്പിച്ചെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഉമറിന്റെ കാലത്ത് ജനങ്ങൾ നിസ്കരിക്കാറുണ്ട് എന്ന റിപ്പോർട്ട് കുറ്റമറ്റതല്ല, അതിന് തകരാറുണ്ട്. ഇരിക്കട്ടെ, ഉമർ റളിയല്ലാഹു മജ്ദൂബായ വലിയ പിന്തുടരാൻ പറ്റില്ല അദ്ദേഹത്തെ, പിന്തുടരാൻ പറ്റില്ല അദ്ദേഹത്തെ. സി എം വലിയുദാനമായത് ഒരാളോ? എവിടേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ഈ ജാതി കുപ്രചരണമായി ഇറങ്ങുന്നത്? മറക്കണ്ട, മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടിലുണ്ട്. സഹോദരങ്ങൾ നിങ്ങൾ ചിന്തിക്കുക, ഉമർ നാളെ തുടരാൻ പറ്റൂലേ? ഇതാണ് ഈ മുസ്ലിയാക്കന്മാരുടെ സ്ഥിതി എന്നത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇനി സഹോദരങ്ങളെ, വല്ലപ്പുഴയായിരുന്നു വല്ലാത്തൊരു വിഷയം അല്ലേ? വല്ലപ്പുഴ നമ്മുടെ പേരോട് മുസ്ലിയാര്, എനിക്ക് തോന്നുന്നത് അയാൾ കഥയറിയാതെ ആട്ടം കാണുകയാണ്, കഥയറിയാതെ ആട്ടം കാണുകയാണ്. കാരണം മൂപ്പര ഈ വിവരൊന്നും എന്തോ അങ്ങനെ കേട്ടു എന്നല്ലാതെ മൂപ്പര വിവരം അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അയാൾ പറയുന്ന കേട്ടോളൂ എന്താണെന്നറിയോ? എന്താ വല്ലപ്പുഴയിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ അലവി സത്താഫി ഒരു സംവാദ ചർച്ചയിൽ ഒരു മൂന്ന് മൗലദ് മൂപ്പര് പറഞ്ഞിരിക്കട്ടെ, മൂന്ന് മൗലദ് ആദ്യം ചർച്ച ചെയ്യാം, പിന്നെ മൂന്ന് ഇങ്ങനെ ചർച്ച ചെയ്യാം എന്നാണ് പറഞ്ഞത്. അല്ലാതെ ലക്ഷക്കണക്കിനുള്ള ദുനിയാവുള്ള എല്ലാ മൗലദും ഒന്നിച്ച് ചർച്ച ചെയ്യാൻ കഴിയോ എന്നാണ് അലവി സത്താഫി ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കൽ ഈ മുസ്ലിയാർ നടത്തുന്നു. ഒന്ന് ശ്രദ്ധിച്ചോളൂ. സുബ്ഹാനല്ലാഹ്, വേറൊരു സംവാദത്തിന് വ്യവസ്ഥ ഇതാനിരുന്ന് അലവി സത്താഫി പറഞ്ഞു, നമ്മൾ ആദ്യം ഒരു മൂന്ന് മൗലിദ് നിങ്ങൾ എപ്പോഴും എതിർക്കുന്ന മങ്കൂസ് ഷറഫല്ലനാമു തുടങ്ങിയ മൂന്ന് മൗലിദിനെ പറ്റി നമ്മൾ ഒരു സംവാദം നടത്തുക, പിന്നൊരു മൂന്ന് അങ്ങനെ ആ ലക്ഷക്കണക്കിന് മൗലിദി നമുക്ക് സംവാദം നടത്താം. അപ്പം തയ്യാറില്ല, പുറത്തു വന്നിട്ട് പറയാണ് എല്ലാ മൗലിദും ഒന്നായിട്ട് നമ്മൾ സംവാദം നടത്താന്ന് പറയുമ്പോൾ മൗലിയന്മാരില്ല. അങ്ങനെ ഒരു സംവാദം നടക്കുമോ? ദുനിയാവുള്ള എല്ലാ മൗലിദും എടുത്ത് സംവാദം നടക്കുമോ? ഇന്നാലില്ല. ദുനിയാവുള്ള എല്ലാ മൗലിദല്ല മൗലിയാരെ ഞങ്ങൾ പറഞ്ഞത്. അവിടെ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് ഈ നാട്ടിൽ നിന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗലിദിന്റെ ഏടുകൾ വെച്ച് ചെറിയത് ഏതാണെന്ന് വെച്ചാൽ അത് വെച്ചുകൊണ്ട് ചർച്ചക്കുണ്ടോന്നാണ്. നിങ്ങളത് കണ്ടിട്ടില്ല, ആ സീഡ് ഒന്ന് കാണുക. ആ ചർച്ചയുടെ സീഡ് നിങ്ങളുടെ കയ്യിലില്ലേ, മുജാഹിദിന്റെ കയ്യിലുണ്ടാവും, അതൊന്ന് കാണൂ നിങ്ങൾ. എന്നിട്ട് പറ ഈ വിഷയത്തിൽ അഭിപ്രായം എന്താണ് അവിടെ പറഞ്ഞത്. ബഹുമാന അബ്ദുല്ല സലീം പറഞ്ഞ ഭാഗം ശ്രദ്ധിച്ചോളൂ. ഈ നാട്ടിലുള്ള ചെറിയ അത് 63 എത്രയാണോ ചെറുത് അത് വെച്ചുകൊണ്ട് ചർച്ചക്കുണ്ടോ എന്നാണ്. ദുനിയാവിലെ മുഴുവൻ മൗലിദല്ല. അബ്ദുല്ല സലീമിന്റെ പ്രായവും വയസ്സും നിരയും മാനിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് നേരിൽ പറയരുത് എന്ന് കൂടി ഓർമ്മ. എന്റെ പ്രായം മാനിച്ചതിന് നന്ദി. ഏതായിരുന്നാലും മൗലൂദ് ഒക്കെ അംഗീകരിക്കൂല, നാട്ടിൽ പലേതുണ്ട് എന്ന് പറഞ്ഞത് അത് തന്നെയാണ് തർക്കത്തിന്റെ മർമ്മം.
നാട്ടിലൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിയാക്കന്മാർ ആളുകളെ കൊണ്ട് നടത്തി ചെയ്യിക്കണ അതൊരാചാരമാക്കി അനുഷ്ഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൗലൂദുകളെ പറ്റിയുള്ള തർക്കം, അത് ഏതെങ്കിലും ഒരു ഏട് വെച്ചോളി, 66 വകയായിക്കോട്ടെ അല്ലെങ്കിൽ 33 വകയായിക്കോട്ടെ, ഏതെങ്കിലും ഒരു സെമിനാർ ഏട്, അതിൽ ഞങ്ങൾ അംഗീകരിക്കാത്ത എത്ര ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോളി. അതല്ലാതെ ഈ വളയത്തിനുള്ളിൽ കൂടി ചാടുന്ന സർക്കസ് ഉണ്ട്, അവസാനം വളയം ഇല്ലാതെ ചാടുന്ന സർക്കസിന് ഞങ്ങളില്ല. വളയത്തിന്റെ ഉള്ളിൽ കൂടി തന്നെ ചാടാനുണ്ടോ അല്ലേന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത്. അതല്ലാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അല്ലേ എന്ന് ചോദിച്ചാൽ, നിങ്ങളൊക്കെ കഴിക്കണ ഭക്ഷണമൊക്കെ ഞങ്ങളും കഴിക്കലുണ്ട്, ഒരു പക്ഷേ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണോ എന്ന് തോന്നിയത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അവിടെ പറഞ്ഞില്ല. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് നടത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മൈന ഞങ്ങൾക്ക് മനസ്സിലാവും, അത് കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അങ്ങനെ ആളുകളെ അപമാനിക്കാനും അപഹസിക്കാനും മെനക്കളുണ്ട എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മൗലൂദുകളെ പറ്റിയുള്ള പരാമർശം ലക്ഷക്കണക്കിനെ മുഴുവൻ പറയണ്ട. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സെമിനാർ 66 വകയാണ് കേരളത്തിൽ, അല്ലെങ്കിൽ ഏറ്റവും കുറച്ചെണ്ണമുള്ള ഒരു മൗലൂദ് എടുക്കുക, ഒരു സെമിനാർ എടുത്തിട്ട് ഹർജിയിൽ അവർ അംഗീകരിക്കാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലീസ് തന്നാൽ മതി. കേട്ടില്ല, ലക്ഷക്കണക്കിനാണോ ചോദിച്ചത്? ദുനിയാവുള്ള മുഴുവൻ മൗലൂദ് ചോദിച്ചത് അല്ല, 66 വക അതിൽ ആ വിഷയത്തിൽ ചർച്ചക്കുണ്ടോന്ന് ചോദിച്ചത്. തയ്യാറായില്ല കേട്ടോ, അലവി സഖാഫ് ഒഴിഞ്ഞു മാറുന്നത്. ഒരുപാട് പറഞ്ഞല്ലോ, ഇതില് സുന്നിപക്ഷം അംഗീകരിക്കുന്ന ഏത് ഏടാണെങ്കിലും നമുക്ക് അത് ചർച്ച ചെയ്യാം. പിന്മാറേണ്ടത് പിന്മാറേണ്ട ചെയ്യും. അത് ശരി, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളെങ്കിൽ പിന്മാറ്റിച്ചണ്ട. പറയട്ടെ, 66 വക എന്ന് പറഞ്ഞാല് പല 66 വക തന്നെ പല ജാതി 66 വക ഉണ്ട് തെളിയിപ്പും. 66 വക പല ജാതി 66 വകയുണ്ട് ഇവിടെ. ആ 66 വക ഞങ്ങൾ അംഗീകരിക്കണ്ട, നടക്കൂല നടക്കൂല. പല ജാതി ഉണ്ടെങ്കിൽ ഒരു ജാതി ഇരിക്കുക, നമ്മള് തയ്യാറാകാം ഇല്ല. അപ്പൊ മുസ്ലിയാരെ, പേരോട് മുസ്ലിയാരെ, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ദുനിയാവുള്ള മുഴുവൻ മൗലൂദല്ല ചോദിച്ചത്, നിങ്ങളത് തിരുത്തണം. ഞങ്ങൾ എന്താ പറഞ്ഞത്, നാട്ടിൽ ഇന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗലൂദിൽ ഏറ്റവും ലോ ക്ലാസ് എടുത്തോളി, ഏറ്റവും ചെറുതെടുത്തോളി, ഏറ്റവും എണ്ണം കുറഞ്ഞെടുത്തോളി, അത് 66 ആണെങ്കിൽ 66, 33 ആണെങ്കിൽ 33 എടുത്തോളി എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ലോകത്തുള്ള ദുനിയാവുള്ള മുഴുവൻ മൗലൂദും അല്ല. അപ്പൊ ഒന്നുകിൽ നിങ്ങൾ വിവരം അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുമല്ല തടി സലാമത്താക്കാനുള്ള പരിപാടിയാണ്, നടക്കൂല. ഇനി സഹോദരങ്ങളെ, ദീർഘിപ്പിക്കുന്നില്ല, സിദ്ദീഖ് മൗലൂദ്, സിദ്ദീഖ് മൗലൂദിന്റെ വിഷയത്തിൽ വലിയൊരു മാറ്റപ്പ് ഈ അടുത്ത ദിവസം ഉണ്ടായിട്ടുണ്ട്, അത് നിങ്ങൾ അറിയിക്കുക. എന്താണെന്നറിയോ, സിദ്ദീഖ് മൗലൂദിന്റെ വിഷയം അതിലൊരു കള്ളക്കഥയാണ്, അതുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഒരുപക്ഷെ പലരും കേട്ടതായിരിക്കും, ആവർത്തിക്കുന്നില്ല. ഈ വിഷയത്തിലും പേരോടൊരു വർത്താനുണ്ട്, അതൊന്നും കേട്ടാൽ ഇന്നാലില്ല. അതാ പേരോട് പറഞ്ഞിരിക്കുന്നത് സിദ്ദീഖ് മൗലൂദ് പറ്റൂല. ഓ മോനെ, സിദ്ദീഖ് മൗലൂദ് രണ്ടെണ്ണമുണ്ട്, പറ്റുന്നതുണ്ട് പറ്റാത്തതുണ്ട്. പറ്റാത്തതിനെ പറ്റിയാ പറഞ്ഞത്, പറ്റുന്നതിനെ പറ്റി അല്ല. സാധു, എന്താ ഇയാളെ പറ്റി പറയണ്ടേ? സിദ്ദീഖ് മൗലൂദ് രണ്ടെണ്ണമുണ്ട്, പറ്റുന്നതിനെ പറ്റിയാ പറഞ്ഞത്, പറ്റാത്തതിനെ പറ്റിയല്ല. ഇവിടെ എന്താ വിഷയം? സിദ്ദീഖ് മൗലൂദിൽ ആ കള്ളക്കഥ നിങ്ങൾ എതിർത്തു, മുസിയാരെ. നിങ്ങളുടെ ഉസ്താദ് നെല്ലിക്കുത്തത് അംഗീകരിച്ചു, നിങ്ങളുടെ ശിഷ്യൻ റഷീദ് കുറ്റിയാടിയോ അയാളും അംഗീകരിച്ചു, ഇതൊരേ കഥയാണ്. എന്നിട്ട് ഇതാ പറയല, ഇയാൾ ഈ വിവരേ അറിയില്ല. ഇനി നമ്മൾ റഷീദ് സഖാഫി കുറ്റിയാടി അതിനെ ന്യായീകരിച്ചതുണ്ടല്ലോ. സിദ്ദീഖ് മൗലൂദിൽ മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം കറാമത്ത് വിശദീകരിക്കുന്നിടത്ത് കാണാം. പെണ്ണ് ഒരു സഹോദരി വരുന്നു, പറയുന്നു, എന്റെ വീടിന്റെ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, എന്റെ വീടിന്റെ പരിസരത്തിലുള്ള ഈപ്പന അത് താഴെ നിലം പൊത്തിയതായി ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. എന്റെ ഭർത്താവാകട്ടെ രാത്രിയിലുമാണ്. അപ്പൊ നബിസ്വല്ലാസ്മരങ്ങൾ പ്രതികരിച്ചു, നീ ക്ഷമിക്കണം, പല വരെ നിങ്ങൾ രണ്ടുപേരും സംഗമിക്കുകയില്ല എന്ന് നിബിലങ്ങൾ പറയുകയുണ്ടായിരുന്നു. നിബിലങ്ങൾ അരികിൽ നിന്ന് ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്.
വഴിയിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെണ്ണു കാണുകയാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾ സ്വപ്നത്തിൽ കണ്ടത് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് വിശദീകരിക്കുകയാണ്. വലം തൗഖുറുഹു മാ ഖാലഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞത് ആ പെണ്ണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറഞ്ഞില്ല. ഫഖാല ലഹാ, അപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പെണ്ണിനോട് പറയുകയുണ്ടായി, ഇദ് ഹബി, നീ പോവുക, ഫൈന്നബി ഫതിഖ്നിയൈ നബിഹി ഫി ഹാദിഹിൽ ലൈല, നീ രാത്രി തന്നെ നിന്റെ ഭർത്താവുമായി നീ സംഗമിക്കും. അവളുടെ വീട്ടിലേക്ക് അവൾ പ്രവേശിക്കുന്നു. വലിയ മുത്തഫക്കിറക്കും അവൾ നബിതങ്ങളുടെ വാക്കിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അബൂബക്കറിന്റെ വാക്കിലും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവളുടെ വീട്ടിൽ അവളും അവളുടെ ഭർത്താവും ഒരുമിച്ച് കൂടുന്നു. ദീർഘമായി ചിന്തിച്ചു നോക്കി പറഞ്ഞു, എന്താണ് എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നീയും നിന്റെ ഭർത്താവും ഒരുമിച്ചു കൂടും എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് ഉറപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ, സത്യം ചെയ്തുകൊണ്ട് അങ്ങോട്ട് വിശദീകരിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് സാധൂകരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഷയം പറഞ്ഞു, ആ വിഷയം സത്യമാകാതെ ശരിയാകാതെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത് സത്യമായില്ലേ? അപ്പൊ നബി തങ്ങളുടെ മഹത്വത്തെക്കാൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് മഹത്വം കൽപ്പിക്കുകയല്ലേ മൗലിദ് കിതാബ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഷ്പ്രചരണം. ഇല്ല, മഹത്വമുണ്ട് എന്നൊന്നും പറയാനല്ല സംഭവം. ഇനി ഒരു ഹദീസ് ഞാൻ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഉദ്ധരിക്കട്ടെ. ഇതിന് സമാനമാകുന്ന ഒരു സംഭവം, ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ സംഭവം ധരിക്കുന്ന നബിതങ്ങളുടെ മഹത്വത്തെക്കാൾ വേറെ ആൾക്ക് മഹത്വമുണ്ട് എന്ന് പറയാനാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പോ ഇതിന് സമാനമാകുന്ന സംഭവം ബുഖാരിയിൽ നിന്നും മുസ്ലിമിൽ നിന്നും ഉദ്ധരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ കള്ളക്കഥയാൽ ന്യായീകരിക്കുന്നത്. അലവി സഖാഫി വല്ലപ്പോഴും തള്ളിയതാണ് ഈ കള്ളക്കഥ. പേരോട് സഖാഫി നാദാപുരത്ത് തള്ളിയതാണ് ഈ കള്ളക്കഥ. ഇതിനെയാൾ ബുഖാരി മുസ്ലിം വെച്ച് ന്യായീകരിക്കുന്നു. അങ്ങനെ മുജാഹിദുകൾ പിന്നാലെ കൂടി കൂടി അവസാനം മുജാഹിദുകൾ വിടുന്നില്ല എന്ന് കണ്ടപ്പോ കോഴിക്കോട് ജില്ലയിലെ വാവാട് എന്ന് പറഞ്ഞ കൊടുവള്ളിക്കടുത്ത വാവാട് എന്ന് പറഞ്ഞ സ്ഥലം അവിടെ വെച്ചുകൊണ്ട് ഇതേ റഷീദ് കുട്ടിയാടി കുമ്പസരിച്ചോ പറയോ? ഉപരിങ്ങനെ ഇടക്ക് വായിക്കാതെ അപ്പോൾ 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 അവർ കുടുങ്ങിയിറങ്ങണത് നമുക്ക് നേരമില്ലാത്തോടെ വിശദിക്കാതെ പോയത്. അപ്പോ അതിൽ എന്ത് ചെയ്തു? അത് മൂപ്പര് ആ വായിക്കാതെ പോകാനുള്ള കാരണം മൂപ്പര് പറയാണ്, ബാക്കി വായിക്കേണ്ട ആവശ്യമില്ലാത്തതിനാലും മാത്രമല്ല അങ്ങനെ പറഞ്ഞ മൂപ്പര് പറയാണ്, സുന്നത്തിയമാനത്തിന്റെ ആദർശപ്രകാരം അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് വായിക്കാതെ പോയത്. സുന്നത്തിയമാനത്തിന്റെ ആശയപ്രകാരം അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് ബാക്കി വായിക്കാതിരുന്നത്. ഒന്ന് കേട്ടോളൂ ആ കുമ്പസാരം. അതിലൊന്നാണ് ഈ സിദ്ദീഖ് മൗലിദുമായി ബന്ധപ്പെട്ട വിഷയം. അത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് മുജാഹിദ് മൗലവി സക്കരിയ സലാഹിക്ക് മറുപടി പറയുന്ന സമയത്ത്, അയാൾ അവിടെ ഇങ്ങനെ മാലകൾക്കും മൗലവികൾക്കെതിരെ ഇങ്ങനെ പ്രസംഗിച്ച് നടന്ന സമയത്ത് അയാള് സിദ്ദീഖ് മൗലവി നിർദ്ദേശിച്ച ഒരു സംഭവം,
ആ സംഭവത്തെ വേണമെങ്കിൽ ഇങ്ങനെ ന്യായീകരിക്കാം എന്ന നിലയിൽ ഞാൻ അവിടെ അതിന്റെ ന്യായീകരണം അവതരിപ്പിക്കുകയുണ്ടായി. ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക.